ഇനി നമുക്ക് ദശകം അറുപതിലെ രണ്ടാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കണം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഭഗവാനോടുള്ള പ്രേമം കൊണ്ട് പരവശകളായിട്ടുള്ള ആ ഗോപകുമാരിമാർ സ്വയം നിർമ്മിച്ച ആ ശ്രീപാർവതിയുടെ വിഗ്രഹത്തെ കാത്യായനി വിഗ്രഹത്തെ ഭക്തിയോടെ പൂജിച്ചു എന്ന് പറഞ്ഞു അടുത്ത ശ്ലോകത്തിൽ ഇനി ആ ഗോപികമാരുടെ ഭഗവതി സേവാ പ്രകാരം ആണ് ചുരുക്കി പറയണത് നമുക്ക് ആദ്യ ശ്ലോകം ഒന്ന് വായിക്കാം പിന്നെ അർത്ഥം പറയാം തവ നാമ കഥാരതാ സമം സുദൃശ പ്രാതരുപാകാരൈര പൂജയൻ ദൈതോ നന്ദസുതോ ഭവേദിതി ഓരോ വാക്കായിട്ട് ഇതിൻ്റെ അർത്ഥം നോക്കാം തവ നാമ കഥാരഥ മേൽപ്പത്തൂർ ഭഗവാനോട് പറയണ തവ നിന്തിരുവടിയുടെ നാമ കഥാരഥാഹ നാമം ചൊല്ലണലും കഥ ഭഗവാന്റെ കഥകളെ ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഉറക്കം ഉറക്കം എല്ലാവരും കൂടി പാടുന്നതിലും ഒക്കെ രഥാഹ പറഞ്ഞാൽ മുഴുകിയവരായിട്ട് താൽപ്പരായിട്ട് എന്നാണ് അപ്പോൾ നിന്തിരുവടിയുടെ നാമങ്ങളും കഥകളും ഒക്കെ കീർത്തനം ചെയ്യുന്നതിൽ തൽപ്പരകളായിട്ട് എന്നാണ് നാമകഥാരഥാഹ സമം പറഞ്ഞ ഒന്നിച്ചു കൂടിയിട്ട് ആ ഗോപകുമാരിമാരൊക്കെ ഒന്നിച്ചു ചേർന്നിട്ട് സുദൃശ പറഞ്ഞാൽ നല്ല കണ്ണുകളോടു കൂടിയ ആ ഗോപകുമാരിമാര് അതാണ് ആ സുദൃശ പറഞ്ഞാല് ആ സുന്ദരിമാര് എന്നാണ് അർത്ഥം പ്രാതരൂപാകഥാനദീ ഉപാഗത നദീം പ്രാത പ്രഭാതത്തിൽ നദീം ഉപാഗത പറഞ്ഞാൽ നദീടെ അടുത്തേക്ക് എത്തിച്ചേർന്നു എന്നാണ് എന്നിട്ടോ എത്തിച്ചേർന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പൂജ ചെയ്യുക അതെങ്ങനെ പൂജ ചെയ്യണേ ഉപഹാരശതൈരപൂജയൻ ഉപഹാരശതങ്ങളാൽ പൂജ ചെയ്തു ഉപഹാരങ്ങളെ പറഞ്ഞാൽ പല ഉപഹാരങ്ങളും ചന്ദനം നല്ല വാസനയുള്ള ഉള്ള പൂക്കളെ കൊണ്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള മാല ധൂപം ദീപം ഫലങ്ങള് അങ്ങനെ പല ഉപഹാരങ്ങളാലും എന്നാണ് ഉപഹാരശതൈഹി അപൂജയൻ പൂജ ചെയ്തു ആ ദേവിയെ പൂജിച്ചു എന്ത് പ്രാർത്ഥിച്ചിട്ടാണ് പൂജിച്ചത് എന്നാണ് അവസാനത്തെ വരിയിൽ പറയണത് ദെയ്തോ നന്ദസുതോ ഭവേദിതി ദൈതഹ നന്ദസുതഹ ഭവേദ് ഇതി പൂജ എന്നാണ് ദെയ്തഹ പറഞ്ഞ ഭർത്താവായിട്ട് നന്ദസുത പറഞ്ഞാൽ നന്ദഗോപരുടെ മകൻ ആയ ശ്രീകൃഷ്ണൻ ഭവേദ് ആയിത്തീരണം അതായത് നന്ദസുതാ ദൈത ഭവേദ് അപൂജയൻ ആ നന്ദനന്ദരനായ ശ്രീകൃഷ്ണൻ ഭർത്താവായി തീരേണമേ ഇതി എന്ന പ്രാർത്ഥനയോടെ അപൂജയൻ ദേവിയെ പൂജിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം സുദൃശ ആ സുന്ദരിമാരെ സുന്ദരിമാരായ ഗോപികമാരെ പറഞ്ഞ പ്രഭാതത്തിൽ സമം പറഞ്ഞ എല്ലാവരും കൂട്ടം കൂട്ടമായിട്ട് എല്ലാവരും ഒന്നിച്ചു ചേർന്നിട്ട് തവ നാമ കന്തിരുവടിയുടെ നാമങ്ങളും കഥകളും കീർത്തനം ചെയ്യുന്നതിൽ തൽപ്പരകളായിട്ട് നദീം ഉപാഗതാഹ ആ കാളിന്തി നദിയുടെ തീരത്തെത്തി സ്നാനം ചെയ്തിട്ട് എന്നുള്ള വാക്ക് ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല എന്നാലും അവിടെ എത്തി കുളിച്ചിട്ട് ഉപഹാര ശതൈഹി പറഞ്ഞാല് പലതരത്തിലുള്ള ഉപഹാരങ്ങളാൽ അതായത് പുഷ്പം മാല ധൂപ ദീപങ്ങള് നിവേദ്യം മുതലായ പഴങ്ങള് അങ്ങനെ പല പൂജാദ്രവ്യങ്ങളെ കൊണ്ട് അതാണ് ഉപഹാര ഉപഹാരശതൈഹി പിന്നെ നന്ദസുതഹ ദൈതഹ ഭവേദ് ഇതി അപൂജയൻ നന്ദസുതൻ ശ്രീകൃഷ്ണൻ ദൈതഹ ഭവേത് ഭർത്താവായി തീരണമേ ഇതി എന്ന പ്രാർത്ഥനയോടെ അപൂജയൻ ദേവീപൂജ നിർവഹിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് ഈ വ്യാഖ്യാനത്തിൽ ആ ഗോപികമാര് ദേവിയെ പൂജിച്ചപ്പോൾ ചെല്ലിയ മന്ത്രം എഴുതിയിട്ടുണ്ട് കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരു തേ നമ എന്ന് ഉള്ള മന്ത്രമാണ് അത്ര ചൊല്ലിയത് ഈ ശ്രീകൃഷ്ണനെ ഭർത്താവായിട്ട് തരയണമേന്ന് ദേവിയെ വിളിച്ചു വിളിച്ചിട്ട് പല പേരുകളാൽ വിളിച്ചിട്ട് കാത്തിയായനി മഹാമായേ മഹായോഗിനെ അധീശ്വരി അതൊക്കെ പല പേരുകളാൽ ദേവിയെ വിളിച്ചിട്ട് നന്ദഗോപസുതം നന്ദഗോപുതനെ പതിമേ കുരു എന്റെ ഭർത്താവാക്കി തീർക്കൂ ദേവി തേ നമഹ ദേവി ദേവിക്ക് നമസ്കാരം ഇതാണത്ര അവർ ചെല്ലിയ മന്ത്രം അങ്ങനെയുള്ള മന്ത്രമൊക്കെ ചെല്ലിയിട്ട് പല പല പൂജാ ദ്രവ്യങ്ങളാൽ ആ ഗോപികമാരെ ഗോപകുമാരിമാരെ ദേവിയെ പൂജിച്ചു ആ വ്രജസുന്ദരിമാരെ ദേവിയെ പൂജിച്ചു ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് ശ്ലോകം ഞാടി വായിക്കാം തവ നാമകഥാരതാ സമം നദീ സുദൃശ്രാതരുപാഗതൈര പൂജയൻ ദൈതോ നന്ദസുതോ ഭവേദി